എന്തൊരു മഴയാ, കണ്ടിട്ട് പല്ല് കൂട്ടിയിരിക്കുന്നു. ഞങ്ങൾ ആ ബൈപ്പാസിന്റെ ഒരു നിങ്ങൾ വരുമ്പോ ഉണ്ടല്ലോ ഒരു വലിയ ഇടി. ഞാൻ വിചാരിച്ചു ഓട്ടോ ഞാൻ ഇവിടെ കത്തി ചാമ്പലാവുന്നു. നിനക്ക് ഓഫീസിനകത്ത് വെയിറ്റ് ചെയ്ത് പോരാ, ഞാൻ വന്ന് കൂട്ടാന്ന് പറഞ്ഞു. അത് വേണ്ട, ഞാൻ ഓഫീസിൽ നല്ല വന്നത്. പിന്നെ പോടാ, അയ്യോ അവന്റെ ഒരു നോട്ടം കണ്ടില്ലേ. നീ എന്താ വിചാരിച്ചതൊക്കെ എനിക്കറിയാം. എന്ത്? ഒന്നുമില്ല, ഞാൻ ഈശ്വരനോട് കാപ്പി കുടിക്കാൻ പോയതായിരുന്നു. കാപ്പി കുടിക്കാനായിരുന്നു? അതങ്ങനെ അങ്ങ് പറഞ്ഞാ നിന്റെ ഈ പൊട്ടി കീഴ്ച്ചാൽ മോട്ട് കാണാൻ പറ്റുന്നു. അടുപ്പത്ത് നന്നായിട്ട് വിയർക്കുന്നുണ്ടല്ലോ. നീ പോയേ. ആളെങ്ങനെ? നല്ല കട്ടി മീശയാണല്ലോ. കണ്ട് ടാളറ് വെച്ച് പോകണ്ടേന്ന് തോന്നുന്നുണ്ടല്ലോ. ആ ഒരു കാര്യത്തിൽ നിന്റെ അത്രയും വലിയ പോകേണ്ടേ ഞാൻ അതാ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആ കണ്ണെങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? എന്താടാ പണ്ടത്തെ പോലെ തമാശ ഒന്നും ഇല്ലല്ലോ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി, നീ ഇതെപ്പോഴാ സ്പെക്സിൽ കയറിയത്? കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് വരെ കണ്ടപ്പോഴും ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. എന്തെങ്കിലും ഒന്ന് പറയടോ. നീ ഇങ്ങനെ ഇത്ര കൂളായിട്ടിരിക്കുന്നേ. എപ്പോഴും വിളിക്കോ? ഇടയ്ക്കൊക്കെ. രാത്രി അവന് ഉള്ളിളിപ്പൊക്കെ എന്ന് വെച്ചാ ഞാൻ പറയണാളൊക്കെ അവൻ പറയോ? കണ്ടോ, 100 ആയുസ. ഒരു മിനിറ്റ്. ഹേയ്, ഹലോ, ഇതെവിടാ? ഞാൻ വൈകി ഇറങ്ങി. ഓ, കഴിച്ചു. ഇപ്പോഴോ ഞാൻ ഒരാളുടെ കാര്യം പറയില്ലായിരുന്നു. അവന്റെ കൂടെ ചുമ്മാ ഇവിടെ അടുത്തന്നെ ടൗണില്. ആ, ഞാൻ രാത്രി വിളിക്കാം. പെട്ടെന്ന് പൊരുത്തപ്പെടുന്നുണ്ടല്ലേ. ഇതൊക്കെ ഫ്യൂച്ചറിലേക്കുള്ള ഒരു പ്രാക്ടീസ് അല്ലേ. ഇപ്പോൾ ഒന്നും ഇല്ലെങ്കിലും എന്തായാലും ഇതൊക്കെയായിട്ട് പൊരുത്തപ്പെടല്ലേ പറ്റൂ.
ഒരു 10 കൊല്ലം കഴിഞ്ഞ് കുട്ടികള് കുടുംബമൊക്കെ ആയിട്ട് എന്നെ ഓർക്കും. അതെന്താ ഒരു 10 കൊല്ലം തന്നെ നടക്ക്? ഒന്നുമില്ല, ചുമ്മാ ചോദിച്ച. ഇപ്പൊ ഓർക്കും എന്നൊക്കെ പറഞ്ഞാലും പിന്നെ അങ്ങനെ ആകണമെന്നില്ലല്ലോ. ഓർത്തിട്ട് എന്തിനാ പൂർവ്വകാല കാമുകനെ സ്വപ്നങ്ങളുടെ എന്റെ ഗതികളെ പറ്റിക്ക. നമുക്ക് രണ്ടുപേർക്കുള്ള ഗുണം എന്താ എന്തായാലും നിന്നെ കെട്ടാൻ പോകുന്നു സേ. നീ പേടിക്കണ്ട, നിനക്ക് എന്നേക്കാൾ നല്ലൊരു പെങ്കൊച്ചിനെ ഞാൻ കണ്ടുപിടിച്ചിരുന്നു. അയ്യോ, എന്നിട്ട് എന്നിട്ട് എനിക്കിങ്ങനെ പറഞ്ഞു ബോധിപ്പിക്കാൻ ഇമ്മാതിരി റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല. സോറിടാ, നിനക്ക് ഫീൽ ആയോ? കണ്ടോ, ഇപ്പൊ ഭയങ്കര ഞാൻ എല്ലാം അറിഞ്ഞുകൊണ്ട് നിന്നിട്ട് പോകുന്ന എനിക്ക് തോന്നുന്നു. ഈ ചിരി കളയാൻ കേട്ടോ. നീ ഓർക്കുന്നുണ്ടോ മുമ്പ് ഇതുപോലൊരു മഴയത്താ നീ എനിക്ക് പ്രപ്പോസ് ചെയ്യുന്നത്? മഴ കൊണ്ട് ഈ ലോകത്ത് രണ്ട് പേർക്ക് പ്രയോജനം ഉണ്ടായിരുന്നു. ഒന്ന് കൃഷിക്കാർക്കും വേറൊന്ന് കാലാവസ്ഥ നിരീക്ഷകർക്കും. നിന്നെ പറ്റിച്ചിട്ട് പോകുമല്ലാന്ന് കാണിക്കാൻ വേണ്ടി അല്ല നിന്ന്. എന്റെ ഇഷ്ടത്തിനപ്പുറം മറ്റുള്ളവരുടെ ഇഷ്ടം കൂടി ഇല്ലേ? ശരിയാ. നീ പോണം.